കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഉറയിൽ നിന്ന് വാളൂരുകയാണ്. ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരക്കം പാഞ്ഞില്ലേ? പ്രവാചകന്റെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കുമ്പോ അതേ റസൂലുള്ളാ പറഞ്ഞ പ്രകാരം ഏതൊരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചാലും ആ ആത്മാവിനെ കണ്ണുകൾ പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കണ്ണുകൾ തുറന്നിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നത് അവന്റെ ആത്മാവിനെ മലായിക്കത്തുകൾ കൊണ്ടുപോകുമ്പോ ആ ആത്മാവിനെ അവൻ കണ്ണുകൊണ്ട് നോക്കുകയാണ്. പക്ഷേ ആ കണ്ണ് തിരിച്ചു നടക്കാൻ ശരീരത്തിൽ ആത്മാവില്ലാതായി പോകുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കണ്ണ് മരിക്കുമ്പോ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് മരിച്ച ഒരു മനുഷ്യന്റെ അടുക്കൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് നിങ്ങൾ തിരുമി അടച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് യാത്രയായപ്പോ പ്രവാചകന്റെ കണ്ണുകൾ തുറന്നിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി പ്രവാചകന്റെ മുഖത്ത് നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. വീണ്ടും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഉമറിന്റെ വാളുകൊണ്ട് ഛേദിക്കപ്പെടുക തന്നെ ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായ വിവരം അറിയുന്നു, ഓടി വരികയാണ്. അതേ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന്, തുണി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണു തുറന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുമിയടക്കുകയാണ്. എന്നിട്ട് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മാനസികമായ ബന്ധമുണ്ടല്ലോ, ആ സ്നേഹമുണ്ടല്ലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, അന്ത അബി വ ഉമ്മീ അന്ത അബി വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എനിക്ക് ഉമ്മയാണ് കേട്ടോ, നിങ്ങൾ എനിക്ക് ബാപ്പയാണ് കേട്ടോ. ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ ഉമ്മയേക്കാൾ എന്റെ ബാപ്പയേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവൻ നബിയെ തങ്ങളാണ് കേട്ടോ. ഒരു മനുഷ്യനും അല്ലാഹു രണ്ട് മരണം നൽകിയിട്ടില്ല നബിയേ. ഏതൊരാൾക്കും അല്ലാഹു ഒരു മരണം മാത്രമേ നൽകിയിട്ടുള്ളൂ നബിയേ. ആ മരണമാണ് താങ്കൾ മരിച്ചത് നബിയേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അത് പറയാൻ രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഹബീബ്, തന്റെ ചങ്ങാതി, ആ ചങ്ങാതിയുടെ വേർപാടിലുള്ള വിഷമപ്രകടനം, അതോടൊപ്പം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അംഗീകരിക്കാൻ പോലും കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ കരഞ്ഞുകൊണ്ട് അതേ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്തും പുറത്തും അങ്ങുമിങ്ങും നടക്കുന്ന സഹാബികളായ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകളെ റസൂലുള്ള വഫാത്തായി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതിനുവേണ്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തേ ഇവരൊന്നും ഇത് മനസ്സിലാക്കിയില്ല. പ്രവാചകൻ മരിച്ചത് നന്നായി എന്ന് മനസ്സിലാക്കാൻ ആ പ്രവാചകന്റെ സഹാബത്തിന് കഴിയുന്നില്ല. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കിയാണ്. പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കിയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇതാ അങ്ങോട്ട് വരികയാണ്. പള്ളിയിലേക്ക് വരുന്നു. പ്രവാചകൻ മരണപ്പെട്ടു പോയി. ആ പ്രവാചകന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് ബിലാൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ ബാങ്കിന്റെ വാചകങ്ങൾ ബിലാൽ മുഅദ്ദിൻ പറയുന്നു. ബിലാൽ മുഅദ്ദിൻ ഉറക്കി ഉറക്കി ആ വാചകങ്ങൾ ഉരുവിടുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ്. ആ വാക്ക് പറയാൻ, ആ പ്രവാചകന്റെ പേരുച്ചരിക്കാൻ ബിലാൽ മുഅദ്ദിന് കഴിയുന്നില്ല. ആ വാക്ക് ബിലാലിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. പ്രവാചകന്റെ പേരങ്ങ് പറയുമ്പോ ബിലാൽ മുഅദ്ദിൻ ബോധരഹിതനായി പ്രവാചകന്റെ പള്ളിയിൽ വീണുപോയി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിൽ വേദനിക്കേണ്ടതില്ല എന്ന് എഴുതിവിട്ടവന് ചിന്തിക്കണം, ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച പ്രവാചകന്റെ സഹാബത്ത് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല പ്രവാചകന്റെ വേർപാടിൽ വിഷമിച്ചതറിയോ? നമുക്കറിയാം, ഒരാൾ വേർപെട്ടു, ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സുമായി അടുത്ത ആളാണെങ്കിൽ ഒരു ദിവസം ഒരു പക്ഷേ വിഷമമുണ്ടായെന്ന് വരാം, അതല്ലെങ്കിൽ ഒരാഴ്ച ആ വിഷമം നീണ്ടു നിന്നു എന്ന് വരാം. എന്നാൽ മാസങ്ങൾ കഴിയുമ്പോ, വർഷങ്ങൾ കഴിയുമ്പോ അതിന് മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? എന്നാൽ ബിലാൽ മുഅദ്ദിൻ എന്ന കറുത്ത മുത്തിന് പ്രവാചക സ്നേഹം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, ഒരിക്കലും അതിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ദിവസങ്ങൾ കഴിയുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണമേറ്റെടുത്തപ്പോ ഇതാ ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നില്ല, പ്രവാചകന്റെ പള്ളിയിൽ ബിലാൽ ബാങ്ക് കൊടുക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബിലാലിനെ വിളിച്ചിട്ട് പറയുന്നു, അല്ല ബിലാലെ, കൊടുക്കൂ ബാങ്ക്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്തത് നീയാണെങ്കിൽ ഇപ്പോഴും ബാങ്ക് കൊടുക്കാനുള്ള അവകാശം നിനക്കാനുള്ളത്, അതുകൊണ്ട് കൊടുക്കൂ ബിലാലെ ബാങ്ക് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബിലാൽ മുഅദ്ദിനോട് പറയുമ്പോ ബിലാൽ മുഅദ്ദിൻ പറയുന്നു, ഇല്ല, എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രവാചകന്റെ പേര് ഞാനങ്ങ് പറയുമ്പോ അത് പറയാനെനിക്ക് കഴിയാതെ പോകുന്നു, എന്റെ നാവ് തളർന്നു പോകുന്നു, എന്റെ ബോധം നശിച്ചു പോകുന്നു, ആ പ്രവാചകന്റെ അസാന്നിധ്യം എന്നെ വേദനിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ബിലാലിനെ നിർബന്ധിക്കുന്നു, ബിലാലെ, ഞാൻ ഈ നാട്ടിലെ ഭരണാധികാരിയാണ്, എന്നെ അനുസരിക്കൽ നിന്റെ ബാധ്യതയാണ്. അങ്ങനെ ബിലാൽ മുഅദ്ദിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയധികം കർക്കശ സ്വഭാവത്തിൽ ബാങ്ക് കൊടുക്കൂ എന്ന് ആജ്ഞാപിക്കുമ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, എനിക്കെന്റെ ജീവിതത്തിൽ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ് ആ കാലം എന്നറിയുമോ? അങ്ങ് ഫത്ഹായിന്റെ മലഞ്ചെരുവിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ എന്നെ മലർത്തി കിടത്തി, നെഞ്ചത്ത് പാറക്കല്ലെടുത്ത് വെച്ചുകൊണ്ട് വിളിയടാ ലാത്ത, വിളിയടാ ഉസ്സ എന്നോട് കൽപ്പിച്ച ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്.